വിവാഹ വാഗ്ദാനം നൽകി ബീഹാർ യുവതിയെ ലൈംഗിക ദുരുപയോഗം ചെയ്തെന്ന കേസ് ഒത്തുതീർപ്പാക്കാൻ ബിനോയ് കോടിയേരി ശ്രമിച്ചതിന്റെ ശബ്ദരേഖ പുറത്തായി. 5 കോടി രൂപ ആവശ്യപ്പെട്ട് യുവതി വക്കീൽ മുഖേന നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ബിനോയ് ജനുവരി 10 അവരെ വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതോടെ കേസ് പുതിയ വഴിത്തിരിവിൽ എത്തുകയാണ്. കേസിലെ FIR റദ്ദാക്കാൻ ബിനോയ് കോടിയേരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ശബ്ദരേഖ പുറത്താകുന്നത്. ഇതോടെ കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും വെട്ടിലാകുകയാണ്. ഇതിനിടെ ബിനോയ് തിരുവനന്തപുരത്ത് എത്തി. വിവാദമൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് മോൾ ഓഫ് ട്രാവൻകൂറിൽ കൂട്ടുകാർക്കൊപ്പം അടിച്ചുപൊളിച്ചാണ് ജാമ്യം കിട്ടിയത് ബിനോയ് ആഘോഷിച്ചത്. ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ ശബ്ദരേഖ പുറത്തു വരുന്നത്. 5 കോടി നൽകാനാകില്ലെന്ന് യുവതിയോട് ബിനോയ് പറയുന്നുണ്ട്. അത്ര പറ്റിയില്ലെങ്കിൽ കഴിയുന്നത് നൽകാനാണ് യുവതി തിരിച്ച് ആവശ്യപ്പെടുന്നത്. മകന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര നൽകാൻ കഴിയും അത്ര നൽകൂവെന്നും അവർ അഭ്യർത്ഥിക്കുന്നു. നിന്റെ മകനുള്ളത് നീ നൽകൂവെന്ന് യുവതി വ്യക്തമായി പറയുന്നുണ്ട്. കുട്ടിയുടെ പിതൃത്വം സംഭാഷണത്തിൽ ബിനോയ് നിഷേധിക്കുന്നില്ല. പൈസ നൽകാം, എന്നാൽ 2 കാര്യങ്ങൾ നീ ചെയ്യണം. പേരിനൊപ്പം എന്റെ പേര് ചേർക്കുന്നത് നിർത്തണം. ഞാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും ബിനോയ് സംഭാഷണത്തിൽ പറയുന്നു. തനിക്കെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസിൽ പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ബിനോയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണിത്. കേസ് എങ്ങനെയും ഒഴിവാക്കാനാണ് ബിനോയിയുടെ നീക്കം. ഇതിനിടെയാണ് കൂടുതൽ തെളിവുകൾ യുവതി പുറത്തുവിടുന്നത്. പണം നൽകി ഒത്തുതീർപ്പിലേക്ക് കേസ് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരം മുംബൈയിലെ ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ബിനോയ് DNA പരിശോധനയ്ക്ക് രക്തസാമ്പിളുകൾ നൽകിയിരുന്നില്ല. ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. പരിശോധനയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് ബിനോയ് നടത്തുന്നതെന്നും അതിനുവേണ്ടിയാണ് ഹർജി നീട്ടിവെച്ചതെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകൻ അബ്ബാസ് മുക്താർ കുറ്റപ്പെടുത്തി. മുംബൈ ദിൻദോഷിലെ സെഷൻ കോടതി ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ വെച്ച വ്യവസ്ഥകളിൽ പോലീസ് ആവശ്യപ്പെട്ടാൽ രക്തസാമ്പിൾ നൽകണമെന്നതും ഉൾപ്പെടുന്നു. വരുന്ന തിങ്കളാഴ്ച കൂടി രക്തസാമ്പിൾ നൽകിയില്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്ന് യുവതിയുടെ അഭിഭാഷകൻ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.